क्वेश्चन, हाउ मेनी नॉर्मल सब ग्रुप दिस ये नॉन अबेलियन ग्रुप ऑफ ऑर्डर 21 हैव अदर देन द आइडेंटिटी ई एंड जी? ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് ഒന്ന് സൈലോസ് തേർഡ് തിയറം, നമ്പർ ഓഫ് സൈലോസ് സബ് ഗ്രൂപ്പ് കാണാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. മറ്റൊരു റിസൾട്ട് ഇവിടെ ഉപയോഗിക്കുന്നത് ജി ഈസ് അബിലിയൻ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഓൾ ദ സൈലോസ് സബ് ഗ്രൂപ്പ്സ് ഓഫ് ജി ആർ നോർമൽ. ഒരു ഗ്രൂപ്പ് അബിലിയൻ ആവാനുള്ള ഇഫ് ആൻഡ് ഓൺലി ഇഫ് കണ്ടീഷൻ ആണ് എല്ലാ സൈലോ പി സബ് ഗ്രൂപ്പും എന്തായിരിക്കണം, നോർമൽ ആയിരിക്കണം. ഇവിടെ നമുക്ക് തന്ന ഗ്രൂപ്പ് നോൺ അബിലിയൻ ആണ്. നോൺ അബിലിയൻ ആയതുകൊണ്ട് എല്ലാ സൈലോ പി സബ് ഗ്രൂപ്പും എന്താവാൻ പാടില്ല, നോർമൽ ആവാൻ പാടില്ല. ഇനി മൂന്നാമത്തെ റിസൾട്ടും കൂടി ഉപയോഗിക്കുന്നത് എ ഗ്രൂപ്പ് ജി ഹാസ് എക്സാക്ട്ലി വൺ സൈലോ പി സബ് ഗ്രൂപ്പ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഇറ്റ് ഈസ് നോർമൽ. ഒരു സൈലോ പി സബ് ഗ്രൂപ്പ് നോർമൽ ആവാനുള്ള ഇഫ് ആൻഡ് ഓൺലി ഇഫ് കണ്ടീഷൻ ആണ് അയാൾ യുണീക്ക് ആവാം. ഇവിടെ നമുക്ക് കേസിൽ 21 ആണ്, 21 3 ഇൻറ്റു 7 എഴുതാം. Therefore, number of silo 3 subgroup is congruent to 1 mod 3 and N3 divides 7. This will imply N3 equal to 1 or 7. Also, N7 is congruent to 1 mod 7 and N7 divides order N7 divides 3. That will imply N7 is equal to 1. അപ്പൊ എൻ ത്രീ വൺ ആവാം എൻ അല്ലെങ്കിൽ സെവൻ ആവാം, എൻ സെവന് വൺ ആവാം. എൻ ത്രീ വൺ ആണെന്ന് പറഞ്ഞാൽ സൈലോ ത്രീ സബ് ഗ്രൂപ്പ് യുണീക്ക് ആണ്. സൈലോ ത്രീ സബ് ഗ്രൂപ്പ് യുണീക്ക് ആണെങ്കിൽ നമ്മൾ മൂന്നാമത് പറഞ്ഞ റിസൾട്ട് പ്രകാരം സൈലോ ത്രീ സബ് ഗ്രൂപ്പ് എന്തായിട്ട് മാറും, നോർമൽ ആയിട്ട് മാറും. ഇനി എൻ സെവന് വൺ ആണെങ്കിൽ എൻ സെവനും യുണീക്ക് ആണ്, സോ സൈലോ സെവൻ സബ് ഗ്രൂപ്പും നോർമൽ ആയിട്ട് മാറും. അപ്പൊ എല്ലാ സൈലോ പി സബ് ഗ്രൂപ്പും എന്താണെന്നാണ് അതിന്റെ അർത്ഥം. അതായത് ഇഫ് എൻ ത്രീ ഈക്വൽ ടു വൺ ആൻഡ് എൻ സെവൻ ഈക്വൽ ടു വൺ. നമുക്കിവിടെ ടോട്ടലി കേസസ് വരുന്നത് ഏതൊക്കെയാണ്, എൻ ത്രീ വൺ ഓർ സെവൻ, എൻ സെവൻ ഈക്വൽ ടു വൺ എന്ന് വരുമ്പോൾ എൻ ത്രീ വണ്ണും എൻ സെവന് വണ്ണും ആയിട്ടുള്ള ഒരു ചോയ്സ് ഉണ്ടാവും. അതേപോലെ എൻ ത്രീ സെവനും എൻ സെവന് വണ്ണും ആയിട്ടുള്ള മറ്റൊരു ചോയ്സും ഉണ്ടാവും. ഇനി എൻ ത്രീ ഈക്വൽ ടു വണ് എൻ സെവൻ ഈക്വൽ ടു വൺ എന്ന് പറഞ്ഞാൽ എൻ ത്രീ യുണീക്ക് ആണ്, സൈലോ ത്രീ സബ് ഗ്രൂപ്പ് യുണീക്ക് ആണ്. നമ്മൾ പറഞ്ഞ റിസൾട്ട് പ്രകാരം സൈലോ പി സബ് ഗ്രൂപ്പ് എന്തായിട്ട് മാറും, നോർമൽ ആയിട്ട് മാറും. അതേപോലെ തന്നെ എൻ സെവൻ യുണീക്ക് ആണ്, അയാളും നോർമൽ ആയിട്ട് മാറും. അപ്പൊ എല്ലാ സൈലോ പി സബ് ഗ്രൂപ്പും എന്താണെന്നാണ് അതിന്റെ അർത്ഥം, നോർമൽ ആണ്. രണ്ടാമത്തെ റിസൾട്ട് എന്തായിരുന്നു, എല്ലാ സൈലോ പി സബ് ഗ്രൂപ്പും നോർമൽ ആണെങ്കിൽ ഗ്രൂപ്പ് അബിലിയൻ ആയിരിക്കും. ഇവിടെ നമുക്ക് തന്ന കേസിൽ ഗ്രൂപ്പ് എന്താണ്, നോൺ അബിലിയൻ ആണ്. അതുകൊണ്ട് എല്ലാ സൈലോ പി സബ് ഗ്രൂപ്പും എന്താവാൻ പറ്റൂല, നോർമൽ ആവാൻ പറ്റൂല. അതായത് എല്ലാം യുണീക്ക് ആവാൻ പറ്റൂല. അപ്പൊ ഈ ഫസ്റ്റ് ചോയ്സ് നമുക്ക് എന്ത് ചെയ്യാം, ക്യാൻസൽ ചെയ്യാം. ഇനി രണ്ടാമത്തെ ചോയ്സ് എൻ ത്രീ ഈക്വൽ ടു സെവൻ ആൻഡ് എൻ സെവൻ ഈക്വൽ ടു വൺ എന്നുള്ളതാണ്. എൻ ത്രീ സെവനും എൻ സെവന് വണ്ണും ഈ കേസാണ് പിന്നെ എക്സിസ്റ്റ് ചെയ്യുക. രണ്ട് കേസാണ് എക്സിസ്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ടായിരുന്നത്, അതിലൊരു കേസ് നമ്മൾ എലിമിനേറ്റ് ചെയ്തു. ഇനി രണ്ടാമത്തെ കേസിൽ എൻ ത്രീ സെവൻ ആണ്, അതായത് സൈലോ ത്രീ സബ് ഗ്രൂപ്പ് എന്തല്ല, യുണീക്ക് അല്ല. അതുകൊണ്ട് സൈലോ ത്രീ സബ് ഗ്രൂപ്പ് എന്താവൂല, നോർമൽ ആവൂല. എൻ സെവൻ ഈസ് നോട്ട് നോർമൽ സിൻസ് ഇറ്റ് ഈസ് സോറി എൻ ത്രീ ഈസ് നോട്ട് നോർമൽ സിൻസ് ഇറ്റ് ഈസ് നോട്ട് യുണീക്ക്, യുണീക്ക് അല്ലാത്തതുകൊണ്ട്. പക്ഷെ എൻ സെവൻ എന്താണ്, എൻ സെവൻ യുണീക്ക് ആണ്. യുണീക്ക് ആയതുകൊണ്ട് അയാൾ നോർമൽ ആയിരുന്നു. അപ്പൊ എത്ര നോർമൽ സബ് ഗ്രൂപ്പ് ഉണ്ട്, ഈ രണ്ടാമത്തെ കേസാണ് ഹോൾഡ് ചെയ്യുന്നത്. അതിൽ എൻ ത്രീ നോർമൽ അല്ല, എൻ സെവന് നോർമൽ ആണ്. എൻ സെവന് എത്ര എണ്ണാണ് ഉള്ളത്, ഒറ്റൊന്നേ ഉള്ളൂ. അപ്പൊ എത്ര നോർമൽ സബ് ഗ്രൂപ്പുകൾ ഉണ്ടാവും, ഒരു നോർമൽ സബ് ഗ്രൂപ്പ് ഉണ്ടാവും. ഏതാണ്, സൈലോ സെവൻ സബ് ഗ്രൂപ്പ് ആണ്. സോ ഓപ്ഷൻ ബി ഈസ് ട്രൂ. ക്വസ്റ്റനിൽ ചോദിച്ചിട്ടുള്ളത് ഹൗ മെനി എലമെന്റ്സ് ഓഫ് ഓർഡർ സെവൻ ആർ ദയർ ഇൻ സിമ്പിൾ ഗ്രൂപ്പ് ഓഫ് ഓർഡർ 168. ഗ്രൂപ്പിന്റെ ഓർഡർ 168 ആണ്, സിമ്പിളും കൂടെയാണ്. സിമ്പിൾ ആണെന്ന് പറഞ്ഞാൽ ഗ്രൂപ്പിന് എന്തില്ല, നോർമൽ പ്രോപ്പർ നോർമൽ സബ് ഗ്രൂപ്പ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഒന്നിക്കലോ
അല്ലെങ്കിൽ ട്രിവിയൽ ഗ്രൂപ്പ്, ഇവർ മാത്രമേ നോർമൽ ആയിട്ട് വരുന്നുള്ളൂ. നമ്മൾ 168 ഫാക്ടറൈസ് ചെയ്യുന്ന സമയത്ത് 68 2³ × 3 × 7 എന്നുള്ള രൂപത്തിൽ എക്സ്പ്രസ് ചെയ്യാം. ഇവിടെ നമ്മളോട് ക്വസ്റ്റിൽ പറഞ്ഞിട്ടുള്ളത് ഹൗ മെനി എലമെന്റ്സ് ഓഫ് ഓർഡർ 7 എലമെന്റ് ഉള്ള ഓർഡറിനെ പറ്റിയിട്ടാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. 2³ × 3 × 7 ഫാക്ടറൈസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ സൈലോസ് തിയർ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമ്പർ ഓഫ് സൈലോ 7 സബ് ഗ്രൂപ്പ് കാണാൻ, വിച്ച് ഈസ് കോൺഗ്രുവന്റ് ടു 1 മോഡ് 7, ആൻഡ് എൻ 7 ഡിവൈഡ്സ് 24 ആയിരിക്കും. 2³ × 3 വിച്ച് ഈസ് 24. അപ്പൊ എൻ 7 24 ഡിവൈഡ് ചെയ്യണം, കോൺഗ്രുവന്റ് ടു 1 മോഡ് 7 ആവണം. നമ്മൾ എൻ 3 എൻ 2 കാൽക്കുലേറ്റ് ചെയ്യാത്തത്, ഇവ നമ്മൾക്ക് ചോദിച്ചത് എലമെന്റ്സ് ഓഫ് ഓർഡർ 7 ആണ്. എൻ 2 ഓർഡർ 8 വരും, എൻ 3 ഓർഡർ 1 വരും. നമ്പർ ഓഫ് സൈലോ സബ് ഗ്രൂപ്പുകളുടെ ഓർഡർ, അതിൽ എൻ നമ്പർ ഓഫ് സൈലോ 7 സബ് ഗ്രൂപ്പിന്റെ ഓർഡർ എന്താ വരിക, 7 ആണ് വരിക. 7 മാക്സിമൽ പി ഗ്രൂപ്പ് വരും. അപ്പൊ സൈലോ 7 സബ് ഗ്രൂപ്പിന്റെ ഓർഡർ 7 വരും. സൈലോ 7 സബ് ഗ്രൂപ്പിന്റെ ഓർഡർ 7 ആണെന്ന് പറഞ്ഞാൽ 7 ഓർഡറുള്ള എല്ലാ ഗ്രൂപ്പും എന്താണ്, 7 എന്നുള്ളത് പ്രൈം നമ്പർ ആണ്. 7 ഓർഡറുള്ള എല്ലാ ഗ്രൂപ്പും സൈക്ലിക്. അപ്പൊ 7 എലമെന്റ്സും സൈക്ലിക് ആയതുകൊണ്ട് അതിലുള്ള എല്ലാ എലമെന്റ്സും, സോറി, സൈലോ 7 സബ് ഗ്രൂപ്പ് സൈക്ലിക് ആണ്. അപ്പൊ ജനറേറ്റേഴ്സ് ഉണ്ടാവുമെന്ന് പറയാം. ജനറേറ്റേഴ്സ് ഉണ്ടാവും എന്ന് പറഞ്ഞാൽ സൈലോ 7 സബ് ഗ്രൂപ്പില് 7 ഓർഡറുള്ള എലമെന്റ്സ് എക്സിസ്റ്റ് ചെയ്യും. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ സൈലോ 7 സബ് ഗ്രൂപ്പിനെ പറ്റിയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ആൻഡ് ബൈ സൈലോ തേർഡ് തിയറം നമ്പർ ഓഫ് സൈലോ 7 സബ് ഗ്രൂപ്പ് ഈസ് കോൺഗ്രുവന്റ് ടു 1 മോഡ് 7. നൗ എൻ 7 കോൺഗ്രുവന്റ് ടു 1 മോഡ് 7 ആണ്. അപ്പൊ എൻ 7 എന്താവാം, 1 ആവാം. പിന്നെ വരാനുള്ള പോസിബിലിറ്റി 8 ആണ്. 8 കോൺഗ്രുവന്റ് ടു 1 മോഡ് 7 ആണ്. 8 24 ഡിവൈഡ് ചെയ്യുന്നുണ്ട്. 24 ഡിവൈഡ് ചെയ്യുന്ന നമ്പർ 24 ആണ്. പക്ഷെ 24 എന്തല്ല, 24 കോൺഗ്രുവന്റ് ടു 3 മോഡ് 7 ആണ് വരുന്നത്. 14 ഡിവൈഡ് ചെയ്യുന്നില്ല. അപ്പൊ ഡിവൈഡ് ചെയ്യുന്നതും രണ്ട് കണ്ടീഷനും കൂടി സാറ്റിസ്ഫൈ ചെയ്യുന്നത് എൻ 7 ഒന്നിക്കിലോ 1 അല്ലെങ്കിൽ. അപ്പൊ സൈലോ 7 സബ് ഗ്രൂപ്പ് 1 ആവാം, സൈലോ 7 സബ് ഗ്രൂപ്പ് 2 ആവാം. ഇവിടെ നമുക്കൊരു ഗ്രൂപ്പിന്റെ കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്. ഗ്രൂപ്പ് എന്താണ്, സ്റ്റേബിൾ ഗ്രൂപ്പ് ആണ്. സൈലോ 7 സബ് ഗ്രൂപ്പ് യുണീക്ക് ആയാൽ അയാള് ഗ്രൂപ്പിൽ എന്താ മാറും, നോർമൽ ആയിട്ട് മാറും. അതുകൊണ്ട് സൈലോ 7 സബ് ഗ്രൂപ്പ് എന്താവാനും പറ്റൂല, 1 ആവാനും പറ്റൂല. സോ സൈലോ 7 സബ് ഗ്രൂപ്പ് മസ്റ്റ് ആയിട്ടും എന്തായിരിക്കണം, സൈലോ 7 സബ് ഗ്രൂപ്പ് മസ്റ്റ് ആയിട്ടും 8 എണ്ണം ഉണ്ടാവും. ദേർ ആർ 8 സൈലോ 7 സബ് ഗ്രൂപ്പ്. ഈച്ച് ഓഫ് ഓർഡർ, ഓരോന്നിന്റെയും ഓർഡർ എത്ര വരുന്ന, ഈച്ച് ഓഫ് ഓർഡർ 7. ഓരോന്നിന്റെയും ഓർഡർ 7 ആണ്. ഒരു ഗ്രൂപ്പിന്റെ ഓർഡർ 7 ആണെങ്കിൽ, ഗ്രൂപ്പിന്റെ ഓർഡർ 7 ആണെങ്കിൽ ഗ്രൂപ്പ് സൈക്ലിക് ആണ്, വിച്ച് ഈസ് ഐസോമോർഫിക് ടു Z7 എന്ന് പറയാം. ആൻഡ് സൈക്ലിക് ആയതുകൊണ്ട് ജനറേറ്റേഴ്സ് ഉണ്ടാവും. ജനറേറ്റേഴ്സിന്റെ എണ്ണം 5 of 7 വരും. 7 പ്രൈം ആയതുകൊണ്ട് വിച്ച് ഈസ് ഈക്വൽ ടു -1 6. അപ്പൊ നമ്മളെ കയ്യിൽ 8 ഗ്രൂപ്പ് ഉണ്ട്. H1, H2, H8. 8 സൈലോ 7 സബ് ഗ്രൂപ്പുകൾ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓരോന്നിന്റെയും ഓർഡർ 7 ആണ്. ഓരോ ഗ്രൂപ്പിലും ഐഡന്റിറ്റി അല്ലാത്ത ബാക്കിയുള്ള 6 എലമെന്റിന്റെ ഓർഡറും 7 ആണ് വരുന്നത്. അപ്പൊ ഓരോ സെറ്റിലും, ഓരോ ഗ്രൂപ്പിലും നമുക്ക് എന്ത് കിട്ടും, 6 പേരെ കിട്ടും. ടോട്ടലി 8 പേരുണ്ട്. അപ്പൊ 8 × 6 = 48 എലമെന്റ്സ് ഉണ്ടാവും. ഓർഡർ എന്താവുന്ന രൂപത്തിൽ, 7 ആവുന്ന രൂപത്തിൽ. ദേർ ആർ 48 എലമെന്റ്സ് ഓഫ് ഓർഡർ 7 ഇൻ ദ ഗ്രൂപ്പ് ഓഫ് ഓർഡർ 168 ഇഫ് ദ ഗിവൺ ഗ്രൂപ്പ് ഈസ് സിമ്പിൾ. ഓക്കെ.